നമസ്കാരം. ലോക്ക്ഡൗണിൽ എല്ലാ വ്യവസായങ്ങളെ പോലെ തന്നെയും ലോക്ക്ഡൗൺ ബാധിച്ച നമ്മുടെ പ്രധാനപ്പെട്ട ഒരു വ്യവസായം സിനിമാ മേഖലയായിരുന്നു. ഒ ടി ടി പ്ലാറ്റ്ഫോമിലും അല്ലാതെയുമൊക്കെയായി അത് പതുക്കെ മാറി വരുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ. എന്നാൽ ഇതിനേക്കാളുമൊക്കെ ഭയാനകമായ ഒരു ഇടപെടലാണ് ഇപ്പോൾ സിനിമയുടെ കാര്യത്തിൽ ഉണ്ടാകുന്നത്, പ്രത്യേകിച്ചും ഈ മതപരമായിട്ടുള്ള ചില ഇടപെടലുകൾ. ഒന്ന് നോക്കുകയാണെങ്കിൽ സിനിമാക്കാർ തന്നെ ആലോചിക്കേണ്ട ഒരു കാര്യം, അത് ഈ മതങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ട് അല്ലെങ്കിൽ മതവചനങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ട് മതബിംബങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ട് സിനിമ എടുക്കണോ വേണ്ടയോ എന്നുള്ളത് ആദ്യം തീരുമാനിക്കുക. അങ്ങനെ തീരുമാനിക്കുകയാണെങ്കിൽ എല്ലാ മതവിഭാഗങ്ങളെയും അത് ഉൾപ്പെടുത്തിയുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യമായി അതിനെ കാണാനുള്ള ഒരു സമഗ്രത അതിന്മേലുണ്ടാകുക. അല്ലാതെ ഒരു മതവിഭാഗത്തിൻ്റെ ചിഹ്നങ്ങൾ മാത്രം എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തിൻ്റെ മാത്രം സൂക്തവാക്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ വിശുദ്ധ വാക്യങ്ങൾ മാത്രം എടുത്തുകൊണ്ട് സിനിമ നിർമ്മാതാക്കൾ മുന്നോട്ട് പോകുമ്പോൾ അത് വലിയ വിവാദങ്ങൾക്കാണ് വഴിവെക്കുന്നത്. പറഞ്ഞു വരുന്നത് കേരളത്തിലുള്ള ഒരു സംഭവവും തമിഴ്നാട്ടിലുള്ള മറ്റൊരു സംഭവവുമാണ്. ഇത് രണ്ടും ഏതാണ്ട് ഒരേ സമയം ഇപ്പോൾ വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയവുമാണ്. ഇനി കേരളത്തിലെ കാര്യം നമ്മൾ ആദ്യം പറയുകയാണെങ്കിൽ ഈശോ എന്നൊരു ചിത്രം നമുക്കറിയാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇത് സംബന്ധിച്ച വലിയ വാഗ്വാദങ്ങളാണ് നടക്കുന്നത്. ഈശോ നോട്ട് ഫ്രം ബൈബിൾ എന്ന ഒരു ടൈറ്റിലാണ് ഇതിൻ്റെ ഒരു വിവാദം തുടങ്ങുന്നത്. നാദിർഷ എന്ന സംവിധായകൻ അദ്ദേഹത്തിൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമെന്ന് അദ്ദേഹം സ്വയം പറയുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ഇത് ക്രൈസ്തവ മേലാളന്മാർക്ക് അല്ലെങ്കിൽ ക്രൈസ്തവരെ ഇത് വല്ലാതെ വേദനിപ്പിച്ചു. ഈ ഒരു ടൈറ്റിൽ ഇത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വലിയ തോതിൽ മുറവിളികൾ പലയിടത്തുനിന്നും നടക്കുന്നുണ്ട്. ഇന്നലെ കത്തോലിക്ക കോൺഗ്രസ് ഇത് സംബന്ധിച്ച ഒരു പ്രസ്താവനയും നടത്തുകയുണ്ടായി. പക്ഷേ ഇന്ന് നാദിർഷ ശക്തമായി ഈ ഒരു വിഷയത്തിൽ അവർക്കുള്ള മറുപടിയുമായി എത്തിയിട്ടുണ്ട്. എന്ത് കാരണവശാലും ഒരു കാരണവശാലും ഈ ടൈറ്റിൽ മാറ്റുന്ന പ്രശ്നമേ ഇല്ല, ഈ ഒരു ടൈറ്റിലുമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് അദ്ദേഹം പറയുന്നു. ഈ ഒരു വിഷയം ഇവിടെ ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോൾ അങ്ങ് തമിഴ്നാട്ടിലെ വിഷയം മറ്റൊന്നാണ്. ഇവിടെ ക്രിസ്ത്യാനികൾക്കാണ് നൊന്നതെങ്കിൽ അവിടെ ഇത്തരത്തിൽ വേദന അനുഭവിക്കുന്നത് മുസ്ലിങ്ങളാണ്. നമുക്കറിയാം നെറ്റ്ഫ്ലിക്സിൽ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഒരു ആന്തോളജി ചിത്രം റിലീസായിരുന്നു, നവരസ. 9 ചിത്രങ്ങൾ, അതായത് നവരസങ്ങളെ പ്രതിനിധീകരിച്ചുള്ള 9 കഥകളെ ആസ്പദമാക്കിയുള്ള ചിത്രങ്ങൾ, വിഖ്യാതരായ സംവിധായകർ അണിയിച്ചൊരുക്കിയ ചിത്രങ്ങളാണ് അതിലോരോന്നും. ഇതിൽ ശരത് ആർ ചന്ദ്രൻ സംവിധാനം ചെയ്ത ഇന്മൈ എന്നൊരു ചിത്രം, സിദ്ധാർത്ഥും പാർവതി തിരോത്തും മുഖ്യ കഥാപാത്രങ്ങളായി എത്തുന്ന ഈ ചിത്രത്തിൻ്റെ പോസ്റ്ററാണ് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നത്. കാര്യം ഈ പോസ്റ്ററിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഖുറാനിലെ സൂക്തവാക്യങ്ങളാണെന്നാണ് ഇസ്ലാം വിശ്വാസികളെ ഏറെ ഇത് വേദനിപ്പിച്ചിരിക്കുന്നത്. ഒരു സിനിമയുടെ പരസ്യത്തിന് അല്ലെങ്കിൽ ആളുകളെ രസിപ്പിക്കുന്ന ഉദ്യമത്തിന് വേണ്ടി ഇത്തരത്തിൽ വിശുദ്ധ ഖുറാനിലെ വാക്യങ്ങൾ ഉപയോഗിക്കാമോ എന്നാണ് ഇസ്ലാം മതവിശ്വാസികൾ ഉന്നയിക്കുന്ന പ്രധാന ചോദ്യം. കേരളത്തിൽ നേരത്തെ പറഞ്ഞ ഈശോയുടെ കാര്യം വലിയ ഒരു ക്യാമ്പയിനിലോട്ടൊന്നും പോയില്ലെങ്കിൽ ഈ ഒരു വിഷയം, തമിഴ്നാട്ടിലെ ഈ വിഷയം ഇപ്പോൾ വലിയ ഹാഷ്ടാഗ് ക്യാമ്പയിൻ വരെ ആയി മാറിയിരിക്കുന്നു. കാര്യം നെറ്റ്ഫ്ലിക്സിനെതിരെ കേസിന് പോകും എന്ന തരത്തിൽ വരെ ഉള്ള കാര്യങ്ങളിലേക്കാണ് സംഭവം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാൻ നെറ്റ്ഫ്ലിക്സ് എന്നുള്ള ഹാഷ്ടാഗ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു തുടങ്ങിയിരിക്കുന്നു. പറഞ്ഞു വന്നത് ഈ ആരെയും എടുത്ത് അമ്മാനമാണാം എന്നുള്ള ഒരവസ്ഥ, എന്നാൽ ചിലർക്ക് ഇതൊന്നും ബാധകമല്ല എന്നുള്ള ഒരവസ്ഥ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്നായിരിക്കും സിനിമാക്കാർക്ക് ഇതിന്മേലുള്ള ഒരു മറുപടി. അങ്ങനെയാണെങ്കിൽ ഇതിനെ ആവിഷ്കാര സ്വാതന്ത്ര്യമായി കണ്ട് എല്ലാ രീതിയിലും ഇതിനെ എല്ലാ മതസ്ഥരെ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ ശ്രമിക്കണം, അല്ലാതെ ഒരു വിഭാഗത്തിൻ്റെ മാത്രം. ഒന്ന് ആലോചിക്കണം, ഒരു ചോദ്യപേപ്പറിൽ, ഒരു അംഗീകൃത അക്കാഡമിയുടെ ചോദ്യപേപ്പറിൽ മുഹമ്മദ് എന്ന വാക്ക് കടന്നുകൂടിയതിൻ്റെ പേരിൽ മാത്രം ഒരു അധ്യാപകൻ്റെ കൈ വെട്ടിമാറ്റിയ സംസ്ഥാനമാണ് നമ്മുടേത്. അവിടെയാണ് ഈ ആവിഷ്കാരത്തിൻ്റെ സ്വാതന്ത്ര്യം പറഞ്ഞുകൊണ്ട് പലപ്പോഴും ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും നേരെ കുതിര കയറുന്ന ഒരു പ്രവണത ഇവിടെ തലമുറകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹിന്ദുക്കൾ പരമപാവനമായി കരുതുന്ന തുളസിത്തറ ഒരു ദിലീപ് ചിത്രത്തിൽ അതിനെ തുളസി തറ എന്ന വ്യാഖ്യാനം കൊടുത്തുകൊണ്ട്, വെറും തറയാണ് ഈ തുളസി എന്ന അർത്ഥം വരുന്ന രീതിയിൽ തന്നെ അതിനെ മാറ്റിമറിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ എന്ത് രീതിയിലും അതിനെ വളച്ചൊടിച്ചിട്ട് ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് പറയുന്ന ഒരു ചങ്കുറപ്പ് അത് ഒരുപക്ഷേ നമ്മുടെ ഇവിടെ മാത്രമേ നടപ്പാകൂ എന്നുള്ളതാണ് സത്യം, അതും ഹിന്ദുക്കൾക്കിടയിൽ.
കാര്യം സഹിഷ്ണുതയുള്ളവരാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകം മുഴുവൻ സുഖം ഭവിക്കട്ടെ എന്ന മന്ത്രത്തോടുകൂടിയാണ് നമ്മൾ ആർഷഭാരത സംസ്കാരം, ഹൈന്ദവ സംസ്കാരം ലോകത്തെ നോക്കിക്കാണുന്നത്. ആ ഒരു വിശാലത മറ്റുള്ള മതസ്ഥർക്കുണ്ടോ എന്നുള്ളതല്ല വിഷയം, പക്ഷേ ആ മനസ്ഥിതി ഉണ്ടാകണം എന്നുള്ളതാണ് ഈ പറഞ്ഞു വരുന്നതിൻ്റെ ഒരു സാരാംശം. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ട് ചിത്രങ്ങൾ ഈ നെറ്റ്ഫ്ലിക്സിൽ റിലീസായ ഇൻമൈ ആന്തോളജി ചിത്രം, നവരസ എന്ന ആന്തോളജി ചിത്രത്തിലെ ഒരു കഥയായ ഇൻമൈ, അതുപോലെ കേരളത്തിൽ നാദിർഷ സംവിധാനം ചെയ്യുന്ന ഈശോ എന്ന ചിത്രം, ഈ രണ്ട് ചിത്രങ്ങളുമാണ് ഇപ്പോൾ ഈ മതത്തിൻ്റെ പേരിൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ടേണിംഗ് പോയിൻ്റാണ്. ഇവിടെ നമ്മുടെ ഫിലിം മേക്കേഴ്സ് അല്ലെങ്കിൽ ഫിലിം റൈറ്റേഴ്സ് അവർ നീതിയുക്തമായ ഒരു തീരുമാനം എടുക്കേണ്ടിയിരിക്കുന്നു. വ്രണപ്പെടുത്താൻ, ബോധപൂർവം വ്രണപ്പെടുത്താനാണെങ്കിൽ അത് ഒഴിവാക്കുന്നതാണ് നല്ലത് ഇത്തരം പരാമർശങ്ങൾ, അല്ലെങ്കിൽ അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ എല്ലാ മതവിഭാഗങ്ങളെയും കേന്ദ്രീകരിച്ച് വെറും സിനിമയുടെ സ്ക്രിപ്റ്റായി കണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യമായി മാത്രം കണ്ട് അതിനൊരു ജനറൽ പരിവേഷം, പൊതുപരിവേഷം കൊടുക്കുക, അല്ലാതെ ഒരു മതവിഭാഗത്തിനെ മാത്രം കളിയാക്കുന്ന പ്രവണത ഇനിയെങ്കിലും അവസാനിപ്പിച്ചില്ലെങ്കിൽ ഒരുപക്ഷേ ഈ പറഞ്ഞ പ്രതിഷേധങ്ങൾ മറ്റൊരു തലത്തിലേക്ക് പോകും. അത് വളരെയധികം കലാമൂല്യമുള്ള ചിത്രങ്ങൾ നിർമ്മിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ നമ്മുടെ കലയെ ബാധിക്കുന്ന ഒരു വലിയ സംഘർഷത്തിലേക്കായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു വാഗ്വാദത്തിലേക്കായിരിക്കും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വലിയ കാര്യത്തിലേക്കായിരിക്കും ചെന്ന് കൊണ്ടുചെന്നെത്തിക്കുക. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.